ഹലോ ഞാൻ ഇന്ന് ഒരു മസാല ചപ്പാത്തിയും ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ചപ്പാത്തി മല്ലിയിലയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ചേരുവ അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി എന്താണെന്നുള്ളത് പറയാം വീഡിയോ കണ്ടു നോക്കും ആദ്യം ഒരു രണ്ടോ മൂന്നോ തേങ്ങ ഫ്രഷ് തേങ്ങ ചിരണ്ടിയതില്ല പച്ചമുളക് മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക കുരുമുളക് പൊടി എന്നാലും കമ്പാരിറ്റീവ്ലി കുറവ് മതി പിന്നെ ഇത് ജീരകമാണ് ഇത് വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇതുപോലെ ഇങ്ങനെ റഫായിട്ട് മുറിച്ചാൽ മതി വെളുത്തുള്ളി ഒരു വലിയ അല്ലിയാണെങ്കിൽ ഒരു മൂന്നോ നാലെണ്ണോ മതി ചെറുതാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണം പിന്നെ മല്ലിയില വേണം മല്ലിയില ഞാൻ ജസ്റ്റ് കഴുകാനായിട്ട് വെള്ളത്തിലിട്ടതാണ് മല്ലിയില ഒരു ശരിക്കും മല്ലിയിലയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് തേങ്ങ അതിൻ്റെ നേർ പകുതിയുടെ പകുതി മതി അളവിൽ മല്ലിയില ഒരു രണ്ട് കപ്പ് നല്ല രണ്ട് കപ്പ് രണ്ടര കപ്പോളം വേണം മല്ലിയില അരയ്ക്കുമ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ടിട്ട് നമ്മൾ സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ആവശ്യത്തിന് വെള്ളം ഇത്തിരി ഇത്തിരി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അരച്ചെടുക്കുക വളരെ വെള്ളമായിട്ട് വരരുത് എന്നാൽ ആവശ്യത്തിന് വെള്ളം വേണം നല്ല എന്താണ് വളരെ നന്നായിട്ട് അരച്ച് വരണം ഇത് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഗ്ലാസ്സിലാണ് അളക്കണേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാം അളക്കാനുള്ള ഇതെന്ന് വെച്ചാൽ എടുക്കാം കപ്പ് വേണോ ഗ്ലാസ് വേണോ എന്തായാലും ഇത് ഒരു ഗ്ലാസ് ഞാൻ രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിരിക്കും ആദ്യം ഈ ഗോതമ്പ് പൊടിയിൽ ഉപ്പിടുക ആവശ്യത്തിന് ഉപ്പിടുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കുക അത് കഴിഞ്ഞ് ഈ അരച്ച മിക്സ്ചർ അതിലേക്ക് ഇടുക മല്ലിയിലയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കുഴയ്ക്കുക നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കണ ആ അതേ ഇതിൽ കുഴച്ചെടുക്കുക വെള്ളം സൂക്ഷിച്ച് ഒഴിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ മല്ലിയില നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഇത് അളവ് നോക്കിയിട്ടേ നിങ്ങൾ പിന്നീട് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ ആദ്യം നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ നാരങ്ങ നീര് പുളി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഈ അരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ഞാൻ ചപ്പാത്തിക്ക് ആയതുകൊണ്ട് ഞാനത് ചെയ്തില്ല കുറച്ച് എണ്ണ ഒഴിക്കുക അത് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലാവാം ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കണേ സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത് ഒഴിച്ചാൽ മതി കുറച്ച് ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് അതിനെ കുഴച്ചെടുക്കുക ചപ്പാത്തി കുറച്ച് എണ്ണ നന്നായി കുഴച്ച് കഴിഞ്ഞ് ഒരു ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായിട്ട് മാവ് പുരട്ടി ഒരു പത്ത് മിനിറ്റ് പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് അത് അടച്ചു വയ്ക്കുക എന്നിട്ട് നമുക്ക് പിന്നെ ഒന്നും കൂടി കുഴച്ചെടുത്തിട്ട് പരത്തി ചപ്പാത്തി ഉണ്ടാക്കും ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഒന്നും കൂടിയും എടുത്ത് ഒന്നും കൂടി നന്നായി കുഴച്ച് നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ് ഇത് വെള്ള കടലയാണ് അത് ഞാൻ പ്രഷർ കുക്കറിൽ കുറച്ച് സവാളയും കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് ഒരു ഒരു ടൊമാറ്റോ ഇത്രയും ഇട്ടിട്ട് ഞാൻ വേവിച്ചെടുത്തതാണ്
കടല, പിന്നെ ഒരു രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞത്, ഒരു മൂന്ന് പച്ചമുളക്. ഈ വേവിക്കുമ്പോഴും പച്ചമുളക് ഇടാം നമുക്ക് എരിവിനനുസരിച്ച്. പിന്നെ തിരി വെളുത്തുള്ളി, ഇത്രയാണ് വറക്കാൻ ആവശ്യമുള്ളത്. പിന്നെ ഇത് പൊടികളാണ്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറാണ്, ഞാൻ മറ്റേ മുളക് പൊടി ഉപയോഗിക്കാറില്ല. ഇത് ഒരു ഒരു ടീസ്പൂൺ തൊട്ട് രണ്ട് ടീസ്പൂൺ വരെ ആവാം, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കണം. ഇത് മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മതി. ഇത് ഗരം മസാല പൊടി, അതും ഒരു ടീസ്പൂൺ തൊട്ട് ഒരു ഒന്നര ടീസ്പൂൺ വരെ. പിന്നെ ഇത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഇത് ടൊമാറ്റോ ആണ്, ഈ ടൊമാറ്റോ നമ്മൾ അരച്ചെടുക്കും. അപ്പോൾ ഇത് ടൊമാറ്റോ ചെറുതാക്കി അരിഞ്ഞോ അല്ലെങ്കിൽ കഷ്ണാക്കിയോ മിക്സിയിലിട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ തേങ്ങാപ്പാൽ പൊടി ഇത്തിരി വേണം. ഈ ടൊമാറ്റോ അരച്ചെടുക്കുമ്പോൾ ഒരു ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ തേങ്ങാപ്പാൽ പൊടി അതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുത്തോളൂ. ബാക്കി തേങ്ങാപ്പാൽ പൊടി നമുക്ക് കുറുകാൻ മാത്രം ഇത്തിരി ചേർത്താൽ മതി. ഒരു പാത്രം വെച്ച് പാത്രം ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യിടുക. കുറച്ച് നെയ്യിൻ്റെ ഒപ്പം ബാക്കി വെളിച്ചെണ്ണ, ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ, ഏതെണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ഒഴിച്ചോളൂ. ഞാൻ വെളിച്ചെണ്ണയാണ്. ചൂടാവുമ്പോൾ അര ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെ ജീരകം. പിന്നെ വെളുത്തുള്ളി ഇടുക. പച്ചമുളകും കേറിയില്ല, ഇതിന് നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണ ഇട്ടു. ഇത് നന്നായിട്ട് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ഫ്രൈ ആക്കാം. വളരെയധികം എന്താ പറയുക, ഫ്രൈ ആയിട്ട് വരണമെന്നൊന്നുമില്ല. ഒന്നത് വാടി അത് ഒരു കുറച്ചൊരു ട്രാൻസ്പെറൻ്റ് ആകുമ്പോഴേക്കും നമുക്ക് ടൊമാറ്റോ അരച്ചു വെച്ചത് ചേർക്കാം, പിന്നെ പൊടികളും ചേർക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കണം ഈ പൊടികളൊക്കെ ഇടാം. ഉപ്പ് ഞാൻ കടല വേവിക്കുമ്പോൾ തന്നെയാണ് ഉപ്പിടാറ്, അതുകൊണ്ട് ഞാൻ ഉപ്പിനെ കുറിച്ച് പറയാത്തത്. ഞാൻ കടല പരിപ്പ് എന്ത് വേവിക്കുമ്പോഴും ഞാൻ ഉപ്പിട്ടിട്ട് തന്നെയാണ് വേവിക്കാറ്. ചിലവർ പറയും ഉപ്പിട്ടാ വേവില്ല എന്ന് പറയും, പക്ഷെ എനിക്ക് കടലയൊക്കെ എപ്പോഴും വേണ്ട കിട്ടാറുണ്ട്. ഈ മസാലയുടെ പച്ച മണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ച ഈ ടൊമാറ്റോയും തേങ്ങാപ്പാലിൻ്റെ പൊടിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ചേർക്കാം. മസാലയുടെ പച്ച മണം ശരിക്കും പോണം. അഥവാ ഈ ടൊമാറ്റോ അരച്ച് ചേർക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്കൊരു രണ്ട് ടൊമാറ്റോ ചെറുതാക്കിയിട്ട് അരിഞ്ഞ് അത് നല്ലോണം ഫ്രൈ ആക്കി അതിങ്ങനെ പേസ്റ്റ് പരിവാവണ വരെ എടുക്കാം കേട്ടോ. അതിനൊന്നും വിരോധമില്ല, ഓരോ ആൾക്കാരുടെ സൗകര്യം പോലെ നമുക്കത് ചെയ്യാം. പഴുത്ത ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഈ ടൊമാറ്റോ അരച്ച മിക്സിയിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് പിന്നീട് ചേർക്കാം. ആദ്യം ഈ ടൊമാറ്റോ അരച്ച ടൊമാറ്റോൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നമ്മളൊന്ന് സ്വാദ് നോക്കി മസാലയും ഒക്കെ കറക്റ്റാണോ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെള്ളം എന്തായാലും കടലയിടുമ്പോൾ ഒഴിക്കണം. അപ്പോൾ ആ മിക്സിയുടെ ഇത് കഴുകിയിട്ട് നമുക്ക് ആ വെള്ളം ഒഴിക്കാം. ഇതൊന്ന് വറ്റിക്കോട്ടെ. ഇപ്പോൾ ഈ ടൊമാറ്റോ അതിൻ്റെ പച്ച സ്വാദൊക്കെ പോയി, പച്ചച്ചുവയൊക്കെ പോയി, അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് നമുക്കൊന്നത് മനസ്സിലാവുക. പിന്നെ ഈ ഇത്തിരി ആ മിക്സിയിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളം ഒന്ന് നന്നായി തിളച്ചോട്ടെ. പിന്നെ നമ്മൾ കടല ഇട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുക. അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അധികം
വെള്ളമായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഒഴിക്കുക. എന്താ വെച്ചാൽ തേങ്ങാപ്പാൽ എന്തായാലും ചേർക്കുമ്പോൾ ഇത്തിരി വെള്ളം വീണ്ടും വരും. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇത് നോക്കുക, വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ഒഴിക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ഇടുക. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ കടലയിൽ ആദ്യം പറഞ്ഞപോലെ ഉപ്പ് ഇട്ടിരിക്കണോണ്ട് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഉപ്പുണ്ടോ. ഇപ്പൊ അതേ വെള്ളം ഒരുവിധം കുറുകിയായിരിക്കണം. ഇനി തേങ്ങാപ്പാലും കൂടി ഒഴിക്കുമ്പോൾ അത് ശരിയാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പറ്റുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക. ഈ തേങ്ങാപ്പാൽ ഒഴിക്കാം. ഞാനിവിടെ തേങ്ങാപ്പാൽ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിക്കണം എന്നുള്ളവർക്ക് തേങ്ങ ചുരണ്ടി അതിൽ നിന്ന് പാലെടുത്ത് അത് ഒഴിക്കാം. എടുത്തിട്ടില്ല. ഞാൻ മാഗിയുടെ തേങ്ങാപ്പാൽ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് തിളച്ച് വരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇതിൽ ചേർക്കാനുണ്ട്. ഒന്ന് മല്ലിയിലയാണ്, ഒന്ന് കസൂരി മേത്തി. അത് ഒന്ന് കയ്യിൽ ഇങ്ങനെ ഞെരടിയിട്ട് അതുകൂടി ചേർക്കുക. അപ്പൊ നമ്മുടെ കടലക്കറി. ഇപ്പൊ കസൂരി മേത്തിയാണ് ഇടുന്നത്. കടല എല്ലാം റെഡി ആയിക്കഴിഞ്ഞു. ഈ ചപ്പാത്തിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് മസാല ചപ്പാത്തിന്നോ പൊറോട്ട എന്നോ എന്ത് വേണമെങ്കിലും പറയാം. മല്ലിയിലയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള സാധനം. അതുകൊണ്ട് നിങ്ങൾ എന്ത് പേര് വേണമെങ്കിലും ഇതാക്കിക്കോളൂ. എന്തായാലും സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചപ്പാത്തി, ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറി റെഡി ആയിട്ടുണ്ട്.